ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം റിച്ച് ബായ്, റിച്ച് ബായ് 007 യൂട്യൂബ് ചാനലിലേക്ക് എന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പ്രോജക്ട് പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ നിങ്ങളൊരു അടിപൊളി ഒരു പ്രോജക്ട് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. വീഡിയോ ഫുള്ളും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹായ് സർ, ഞാൻ കാന്താരിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ എത്തുകയാണ്. ഡിസ്ട്രിബ്യൂഷൻ കോഴിക്കോടാണ് അറിഞ്ഞിട്ട്. അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടി, എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഈ പ്രോഡക്റ്റ് പരിചയപ്പെട്ട് ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലൂടെയാണ് കണ്ടത്. അപ്പോൾ എസ് പി എസ് പാലക്കാട് കഞ്ഞിക്കോട് എസ് പി എസ് ഫുഡ് പ്രോഡക്ട്സ് ആണ് ഈ ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുന്നത്, കൂടെ ഉത്പാദിപ്പിച്ച് നമുക്ക് തരുന്നത്. അപ്പൊ ഞാനവിടെ നേരിട്ട് അറിഞ്ഞപ്പോൾ എന്നോട് കൂടെ താല്പര്യം തോന്നിയിട്ട് ഞാൻ കഞ്ചിക്കോട് ഇവരുടെ ഫാക്ടറി പോവുകയും അവരുടെ ഓർമ്മസ്റ്റെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവര് നാച്ചുറലായിട്ട് അവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളെ കാണിച്ചു തരും ചെയ്തു. മറ്റേ നെല്ലിക്ക, കാന്താരി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, പുതിനയില, അങ്ങനെയുള്ള മറ്റു ഔഷധങ്ങളോട് ചേർത്തുള്ള ഒറിജിനൽ ജ്യൂസ് എടുത്തിട്ട് കൺമണ്ണിൽ നിന്നാണ് അവർ ബോട്ടിൽ ചെയ്യുന്നത്. കൈകൊണ്ടാണ്, മെക്കാനിക്കൽ ഒന്നുമല്ല. അത്ര നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ്, ആദിവാസികളുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ അവിടുന്ന് കഴിച്ചു നോക്കുകയും ചെയ്തു. അപ്പോൾ ടേസ്റ്റുണ്ട്. പിന്നെ അവരുടെ ആ കൗണ്ടറിൽ അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടാറുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ധാരാളം ആൾക്കാർ അവരുടെ ഈ പ്രോഡക്റ്റ് വാങ്ങി കസ്റ്റമറായിട്ട് ഉപയോഗിക്കാൻ വാങ്ങാൻ വരുന്നവരും വിതരണം ചെയ്യാൻ വാങ്ങാൻ വരുന്നവരുമായ ധാരാളം ആൾക്കാർ, തിരക്കാണ്, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ അവർ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി അവർ ഞങ്ങൾ, പക്ഷെ നമുക്ക് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിയിട്ട് അധികം ആയില്ല, 2-3 മാസങ്ങളായിട്ടുള്ളൂ. അപ്പൊ അതിൽ ആ തിരക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇതിന്റെ ആ അനുഭവം അന്ന് പല ആൾക്കാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പൊ അവർക്കൊക്കെ റിസൾട്ട്, പ്രധാനമായിട്ട് ഷുഗറിന് വളരെ വ്യത്യാസം വരുന്നുണ്ട്, വെലിക്കോസ് വെല്ലിന് മാറ്റം വന്നിട്ടുണ്ട്, ഗ്യാസ് ട്രബിള്, വയറിലുള്ള പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകാറുണ്ടല്ലോ ഇരുന്ന് ജോലി ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തില്. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ആശ്വാസം കിട്ടുന്ന രീതിയിൽ റിലാക്സ് ആവുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വാങ്ങിക്കാനും വാങ്ങി വിതരണം ചെയ്യാനുള്ള ധാരാളം ആൾക്കാരുടെ തിരക്കുകൊണ്ട് ഇവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പോലും കഴിയാത്ത തിരക്കായിരുന്നു അവിടെ. അനുഭവം ഇപ്പൊ പോയാലും അങ്ങനെ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് ഇതിന്റെ കോഴിക്കോട് ഡീലർഷിപ്പിനെ പറ്റി ചോദിച്ചു. സ്റ്റോക്കിസ്റ്റ് ആകാനും അങ്ങനെ താല്പര്യം എനിക്ക് തോന്നി. സംസാരിച്ചപ്പോൾ അവര് മറ്റു ജില്ലകളിൽ ചോദിച്ചപ്പോൾ മറ്റ് മലപ്പുറം, കണ്ണൂർ ജില്ലകളിലൊക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അപ്പൊ ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇത് താല്പര്യമുണ്ട്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തരാം എന്നുള്ളൊരു സന്തോഷപൂർവ്വമായിട്ട് മറുപടി അവർ തന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ അന്ന് തന്നെ കരാറായി. അപ്പൊ കോഴിക്കോട് ഞാൻ, എനിക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ നേരത്തെ ഉണ്ട്, കെട്ടിടവും സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ അന്ന് തന്നെ ഞാൻ സാമ്പിൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് പോന്നു. 3-4 ദിവസത്തിന് ശേഷം അവർക്ക് ഞാൻ ബോട്ടുകൾക്ക് ഓർഡർ കൊടുത്തു, സാധനം വന്നു. ഞാനിവിടെ അത്യാവശ്യം ലോക്കലില് പേപ്പറുകളിലൂടെയൊക്കെ നോട്ട്സ് കിട്ട് അഡ്വർട്ടൈസ്മെന്റ് കൊടുത്ത് പരസ്യം കൊടുത്തു. ഞാൻ പരസ്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ജനങ്ങൾക്കെല്ലാം അറിയാതെ ഇത് പ്രോഡക്റ്റ് ഉണ്ടെന്നോ എനിക്ക് ആവശ്യമാണെന്നോ അറിയാം. ഈ പാലക്കാട് പോയിട്ട് 2-3 ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി 100-300 രൂപ അല്ലാണ്ട് അടിപൊളി മുടങ്ങി ഒരു ദിവസത്തെ സമയം ചെലവഴിച്ച് പോയി വരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും എൻക്വയറി, അന്വേഷണം തുടങ്ങി. കോഴിക്കോട് എവിടെ കിട്ടുന്നതായി. അപ്പൊ ഞാൻ എന്റെ സ്ഥാപനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഫ്രാൻസിസ് റോഡ് ഫ്ലൈഓവറിന്റെ അടിയിലുള്ള മാളിയേക്കൽ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഈ സ്ഥാപനം ഉള്ളത്. അപ്പൊ എല്ലാവർക്കും വരാനും പോകാനൊക്കെ സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്. അപ്പൊ അതെല്ലാം ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ട് നേരിട്ട് ഡയറക്റ്റ് വാങ്ങുന്നുണ്ട്. പിന്നെ എന്റെ പ്ലാൻ അനുസരിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് കിട്ടണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള വിതരണ ശൃംഖല പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി 3-4 സ്ഥലങ്ങളിൽ, ബാലുശ്ശേരി, കൊയിലാണ്ടി, അത്തോളി ഉള്ള സ്ഥലങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ, സബ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അവരിവിടുന്ന് സാധനം വാങ്ങിക്കൊണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങി, നെല്ലിക്ക, കാന്താരി വാങ്ങി, ആവശ്യകർക്ക് ധാരാളം ആൾക്കാർക്ക് വരുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ ഒരു ലേഡി കഴിച്ചിട്ട് ലേഡിയുടെ വെരിക്കോസ് വെയിൻ നോർമലിലേക്ക്, അതായത് തടിച്ചിരിക്കുന്ന വെയിൻസ് ഒക്കെ പതിഞ്ഞ് നോർമലിലേക്ക് വന്നതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇപ്പൊ അവൈലബിൾ അല്ല. അതുപോലെ ഷുഗറിന്റെ കാര്യത്തില് എത്രയോ മരുന്ന് കഴിച്ചിട്ട് കുറയാതെ ആൾക്കാർ ഒരു 2 ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 400-500 വരെ ഉണ്ടായിരുന്ന ഷുഗറുകളൊക്കെ കുറഞ്ഞതായിട്ട് ബാലുശ്ശേരി ഡിസ്ട്രിബ്യൂട്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ 110 നിലയൊക്കെ നോർമലിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ചോദിച്ചു എന്തുകൊണ്ട് ഇത് നേരത്തെ ഞങ്ങൾക്ക് തന്നില്ല, എനിക്ക് തന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാവുന്നതും യാതൊരു സൈഡ് ഇഫക്റ്റ് ഇല്ലാത്തതുമായ നെല്ലിക്ക, കാന്താരി സിറപ്പ് ആർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഈ കഴിക്കുന്ന രീതി എങ്ങനെയാണ്? വേറെ മരുന്ന് കഴിക്കുന്നവർക്ക് ഇത് കഴിക്കാം, എങ്ങനെയാണ് അതിനെ പറ്റി ഡീറ്റെയിൽ? ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു
ഒരു സിറപ്പാണ്. അതായത് ഇത് കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 50 ml നെല്ലിക്കാന്തരി സിറപ്പ് എടുത്തിട്ട് ബാക്കി 150 ml വെള്ളം, തണുത്ത വെള്ളമോ സോഡയോ എന്തോ വേണമെങ്കിലും ചേർക്കാം. ബി പി ഉള്ളവരാണെങ്കിൽ എന്തുപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ ഉപ്പ് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിക്കുന്ന നിർബന്ധമൊന്നുമില്ല. ആ ഉപ്പും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് അനുഭവപ്പെടും. അപ്പോൾ അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. ഭക്ഷണത്തിന് ശേഷം കഴിക്കുമ്പോൾ രാത്രി കഴിക്കുമ്പോൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പായിട്ട് എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ഈ സിറപ്പ് കഴിക്കുക. ഉറങ്ങുന്ന പാടെ പോയി കഴിച്ചിട്ട് കഴിച്ച പാടെ കിടന്നു പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്നാണ്. അതിന്റെ ദഹനവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള പ്രക്രിയ ഉള്ളതുകൊണ്ടായിരിക്കാം. അതാണ് അതിന്റെ രീതി. പിന്നെ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാതിരിക്കുന്ന പ്രോഡക്റ്റ് 6 മാസം വരെ സേഫ് ആയിട്ട് ഇരുന്നോളൂ, കേടുവരില്ല. അതാണ് അതിന്റെ ഉപയോഗ രീതി. ഏത് മരുന്ന് കഴിക്കുന്നവർക്കും ഇത് കഴിക്കാം. ഒന്ന് ഷുഗറോ കൊളസ്ട്രോളോ പ്രഷറോ ഒന്നും ഇല്ലാത്ത നോർമലായ ആൾക്കാർക്കും ഈ പ്രോഡക്റ്റ്, ഈ സിറപ്പ് നന്നായി നെല്ലിക്കാന്തരി സിറപ്പ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ലതാണ്. എപ്പോഴും ദേഹത്തെയൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കും. നമുക്കൊരു ഉണർവന്മേഷം കിട്ടാൻ കഴിയും തുടങ്ങിയാൽ. ഞാൻ തന്നെ കഴിച്ചിട്ട് എനിക്ക് ഷുഗറുള്ള വ്യക്തിയാണ്. എനിക്ക് 300-370 വരെ ഷുഗർ ഉണ്ടായിരുന്ന ആളാണ്. ഞാനത് ഇവിടെ അന്ന് പോയി സാമ്പിൾ വാങ്ങി ഞാൻ കഴിച്ചു. 15-ാം ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഷുഗർ 168 കുറഞ്ഞു വെച്ചു. വളരെ മാറ്റം ഉണ്ടായി. ഞാൻ വേറെ മരുന്നുകളൊന്നും കഴിച്ചില്ല, ഫുഡ് കൺട്രോൾ ചെയ്തില്ല. നമ്മളത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നും അത് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയാനായിട്ട് ഞാനിപ്പോൾ നിങ്ങളത് ഞാൻ പൊട്ടിച്ച് ഒരു പുതിയ കുറച്ച് പൊട്ടിച്ച് നിങ്ങളത് എടുത്ത് തയ്യാറാക്കി തരാം. അപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുക. സാധാരണ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക. അതിൽ ഒരു ബോട്ടിലെടുത്ത് നിന്ന് കുലുക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ അടിഞ്ഞിരിക്കും. പച്ച മരുന്ന്, പച്ച നെല്ലിക്ക, കാന്താരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയ പൊടികൾ അടിയാണ്. അധികം ഷേക്ക് ചെയ്യണ്ട, സാധാരണ പോലെ കുലുക്കുക. എന്നിട്ട് ഇത് സീൽഡാണ്, എയർ ടൈറ്റ് സീൽഡാണ്. അത് പൊട്ടിക്കാൻ പോകും. സിമ്പിളായിട്ട് പൊട്ടിക്കാൻ പറ്റും, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനാണ് പൊട്ടി. ഇപ്പോൾ എയർ തന്നെ പോയിട്ട് ഇതെടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസ്സിലെ ഉദ്ദേശം ഒരു കാൽ ഗ്ലാസ് ഇരിക്കുക. 50 ml ആണ് നമ്മൾ എടുക്കേണ്ടത്. ഒരു 50 ml അതിൽ ഉണ്ടാവുകയും നമുക്ക് അടച്ചു വെക്കാം. തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാണ് ടേസ്റ്റ് വേണ്ടിയിട്ടാണ് വരുന്നത്. ഇടന്ന് നിർബന്ധമൊന്നുമില്ല. ബി പി ഒക്കെ ഉള്ളവരെ നോർമൽ ഉപ്പ് ഉപയോഗിക്കേണ്ട, ഇന്ദുപ്പ് ഉപയോഗിച്ചാൽ മതിയാവും. ഇത് നമുക്ക് നിറച്ച് ഗ്ലാസ് നിറച്ചായിട്ട് ഇളവാക്കാം. ചെറുതായിട്ട് ഇളക്കുക. അപ്പം നെല്ലിക്കാന്തരി സിറപ്പ് റെഡിയാണ്. ഇത് കുടിച്ചു നോക്കുക. അപ്പൊ ഞാനൊന്ന് കുടിച്ചു വെക്കാൻ പോകണേ. ടേസ്റ്റ് സൂപ്പർ. ഞാൻ ഒന്നുകൂടെ കഴിച്ചിരിക്കുകയാണ്. ഷുഗറ്, കൊളസ്ട്രോള്, ഗ്യാസ്, വെയിറ്റ്ലോസ് പെയിൻ ഒക്കെ മാറ്റി തന്നെ ഐറ്റമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കഴിച്ചത്. ഇനി ഒത്തിരി ഇഷ്ടപ്പെട്ടു. താല്പര്യമുള്ളവർ ഞാൻ അടിയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. സാർ, ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇത് എങ്ങനെയാണ് കിട്ടുന്നത് സാർ? ഇത് 1 ലിറ്ററിന്റെ ബോട്ടിലാണ്. 1 ലിറ്ററിന്റെ ബോട്ടില് 300 രൂപയാണ് MRP വരുന്നത്.
കസ്റ്റമർ വന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ. അപ്പോ പിന്നെ ഇത് മൂന്ന് ബോട്ടിൽ ഓണം കഴിക്കേണ്ടത് മൂന്ന് ബോട്ടിൽ കഴിക്കണമെന്നാണ് എസ് പി എസ് പറയുന്നത്. മൂന്ന് ബോട്ടിൽ കഴിക്കാൻ ഒരു 30 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഒരു ബോട്ടിൽ 50 ml വെച്ച് 2 ദിനം കഴിക്കുകയാണെങ്കിൽ 10 ദിവസത്തേക്ക് ഒരു ബോട്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് മൂന്ന് ബോട്ടിലാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡയറക്റ്റ് ആയിട്ട് വന്ന് മൂന്ന് ബോട്ടിൽ ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓഫറുണ്ട്. ഒരു 250 രൂപ അതുപോലെ 75 രൂപയ്ക്ക് മൂന്ന് ബോട്ടിൽ കൊടുക്കും വരുന്ന കസ്റ്റമർക്ക് നമുക്കൊരു 1,500 കസ്റ്റമർ എന്ന നിലയിൽ മൂന്ന് ബോട്ടിൽ 75 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ ഇതിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കാണെങ്കിലും അവരുടെ ലോക്കൽ സിറ്റികളിൽ കിട്ടാവുന്ന രീതിയിലുള്ള ആയുർവേദ കടകളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉടനെ തന്നെ പോയിട്ട് അത് തന്നെ വാങ്ങാൻ കിട്ടുന്ന രീതിയിലേക്ക് മാർക്കറ്റിംഗ് ശൃംഖല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് വിതരണത്തിന് താല്പര്യമുള്ള ആൾക്കാർ അതിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനടുത്ത് പുഷ്പാജിക്സ് കല്ലായി റോഡിൽ നിന്ന് പുഷ്പാജിക്സിൽ നിന്ന് ഫ്രാൻസിസ് റോഡിലേക്ക് കടന്നിട്ട് ഫ്ലൈഓവർ ഉണ്ട്. ഫ്ലൈഓവറിന് അടിയിലേക്ക് യൂട്ടേൺ എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മാലേക്കൽ ബിൽഡിംഗിൽ 1st ഫ്ലോറിലാണ്. മടത്തനാകത്ത് എന്റർപ്രൈസസ് എന്നാണ് എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപനത്തിൻ്റെ പേര്, മടത്തനാകത്ത് എന്റർപ്രൈസസ്. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ താഴെ തരുന്നുണ്ട്, അതനുസരിച്ച് ബന്ധപ്പെട്ടാൽ മതി. ഫോൺ നമ്പർ വേണമെങ്കിൽ അന്ന് പറയാം, 9544265306 72. വേറെ നമ്പറുകൂടെ ഉണ്ട്, 7012192946. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സപ്പ് കാൾ വഴിയോ നോർമൽ കോൾ വഴിയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ എസ് പി എസ് നെല്ലിക്കാന്തരി വാങ്ങി കഴിച്ച് നല്ല ഗുണങ്ങൾ മുന്നേറ്റം നേടുക. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ, ബി പി, ഗ്യാസ് ട്രബിൾ, ഗ്ലൂക്കോസ്വീൻ എന്നൊക്കെ നമുക്ക് എന്റെ ആശ്വാസം കിട്ടുകയും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടേ വീട്ടിലുള്ളവർക്കും നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി വ്യാജ പ്രവൃത്തികളൊക്കെ വരാറുണ്ട്. പക്ഷെ ഇത് വ്യാജമല്ല, ഇത് എസ് ബി എസിന്റെ നെല്ലിക്ക കാന്താരി. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇത് ടേസ്റ്റ് നോക്കണം. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊരു എനർജി കിട്ടുന്നുണ്ട്, ഗ്യാസിനൊക്കെ ഒത്തിരി ആശ്വാസമൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഗ്യാസൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, വലിയ ഗ്യാസിനൊക്കെ ഒത്തിരി ആശ്വാസമൊക്കെ വരുന്നത്. ഞാൻ ഒത്തിരി യാത്ര ചെയ്ത് ട്രാവൽ ചെയ്തവര് അപ്പോൾ അതിൻ്റെതായ ഗ്യാസും തോന്നുകയൊക്കെ എനിക്കുണ്ടായിരുന്നു. എനിക്കത് മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതൊന്ന് കഴിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ അടിയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളത് മേടിച്ച് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് എനിക്കത് ഉറപ്പാണ്. ടേസ്റ്റ് നോക്കുക. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.